ബാക്കിൽ വണ്ടി അങ്ങോട്ട് നടക്കണം. നീ യൂട്യൂബിൽ മറ്റേ ചാരമ്പുള നടത്താനോ? ചാരമ്പ എടുത്തിട്ട് പിന്നെ രുക്മിണിയും കൃഷ്ണൻ പരിവാരങ്ങളും ക്ഷേത്രത്തിനകത്ത് വലമ്പതിന് ശേഷം തിരികെ യജ്ഞശാലയുടെ കവാടത്തിൽ എത്തുകയും തുടർന്ന് ഭഗവാനും ഭഗവതിക്കും അഷ്ടലക്ഷ്മിമാർക്കും പാദപൂജ നടത്തി അവരെ യജ്ഞശാലയ്ക്ക് അകത്തേക്ക് ആനയിച്ചതിന് ശേഷം മാത്രമേ താലപ്പൊലിയും അകത്ത് കയറിയതിനു ശേഷം മാത്രമേ ഭക്തജനങ്ങൾ അടുത്തേക്ക് വരാറുള്ളൂ. ചടങ്ങുകൾ അതിന്റെ വിദ്യാമരണം നടക്കേണ്ടതുണ്ട്. തുടർന്ന് നാമ ജപ ഘോഷ പുരിതമായ അന്തരീക്ഷത്തിൽ നമ്മൾ ഭഗവാന്റെയും ഭൂതിയുടെയും അവരുടെ പാദപൂജ നടത്തി അവരും ഭഗവാൻ ഭഗവതിയും അഷ്ടലക്ഷ്മിമാരും പാലപ്പൊലിയും അടുത്ത് കയറിയ ശേഷം Thank you.
സജ്ജനങ്ങൾ ശ്രദ്ധിക്കുക, ആ സൈഡിലുള്ള പടുത അത് അഴിച്ചിട, ആ സൈഡിൽ കെട്ടിയിരിക്കുന്ന അത് അഴിച്ചിട്ട് എല്ലാ സജ്ജനങ്ങളും അവിടെ ഇരിക്കുക, എല്ലാ സജ്ജനങ്ങളും അവിടെ ഇരിക്കുക. ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട് അഭൂതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിൻ്റെ എല്ലാ സജ്ജനങ്ങളും അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കി സഹകരിക്കുക. ആ സൈഡിൽ കെട്ടിയിരിക്കുന്ന ആ പടുതൊക്കെ അഴിച്ച് സജ്ജനങ്ങൾ പരമാവധി സാന്നിധ്യം ചെയ്യാൻ ശ്രമിക്കുക. സമേതനായി ഭഗവാൻ ഇവിടെ കുടികൊള്ളുകയാണ്. ലക്ഷ്മി നാരായണ സങ്കല്പമാണ്. ആ പൂജ ഇവിടെ നടക്കും. ആ സമയത്ത് ബ്ലാക്ക് ബോർഡ് ഇരുട്ടുള്ള സ്ഥലത്ത് തൊട്ടാണ് ഞാൻ ഇരുട്ടുള്ള സ്ഥലം.